പോളിംഗ് ശതമാനത്തിലെ കുറവിൽ ആശങ്കയിലായി മുന്നണികൾ. 70.35% പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7% കുറവാണ് ഇത്. 77.84% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. തിരുവനന്തപുരം 66.43, ആറ്റിങ്ങൽ 69.40, കൊല്ലം 67.92, പത്തനംതിട്ട 63.35, മാവേലിക്കര 65.88, ആലപ്പുഴ 74.37, കോട്ടയം 65.59, ഇടുക്കി 66.39, എറണാകുളം 68.10, ചാലക്കുടി 71.68, തൃശൂർ 72.11, പാലക്കാട് 72.68, ആലത്തൂര് 72.66, പൊന്നാനി 67.93, മലപ്പുറം 71.68, കോഴിക്കോട് 73.34, വയനാട് 72.85, വടകര 73.36, കണ്ണൂർ 75.74, കാസർകോട് 74.28 എന്നിങ്ങനെയാണ് വിവിധ മണ്ഡലങ്ങളിലെ പോളിംഗ് കണക്കുകൾ. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത്. കനത്ത പോളിംഗ് തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയതോടെ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുത്തനെ ഉയർന്നേക്കുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ ഉച്ചയോടെ പോളിംഗ് കുറയുകയായിരുന്നു. ചൂടായിരിക്കാം വില്ലാനായതെന്നാണ് വിലയിരുത്തൽ. അതേസമയം പോളിംഗ് കുറഞ്ഞെങ്കിലും സാഹചര്യം അനുകൂലമാണെന്നാണ് UDF പറയുന്നത്. ഭരണവിരുദ്ധ വികാരം നന്നായി ഇത്തവണ പ്രതിഫലിച്ചെന്നും ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ശക്തമായ ഏകീകരണം ഉണ്ടായെന്നും UDF കണക്കുകൂട്ടുന്നു. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിൻ്റെ തെളിവാണ് പോളിംഗ് ശതമാനം ഉയരാത്തതെന്ന് LDF വിലയിരുത്തുന്നു. അതേസമയം തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമായിട്ടുണ്ടെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് സംസ്ഥാനത്ത് സുഗമവും സുരക്ഷിതമായി പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. 6 മണിക്ക് ശേഷവും ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കി. സംസ്ഥാനത്ത് ഒരിടത്തും അനിഷ്ട സംഭവം വികാസങ്ങൾ ഉണ്ടായിട്ടില്ല. ചിലയിടങ്ങളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും പരാതികളും അപ്പോൾ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും രാവിലെ 7 വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് ഉണ്ടായത്. കടുത്ത ചൂടും പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് യുവ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരുമടക്കം എല്ലാ വിഭാഗങ്ങളും വളരെ ആവേശത്തോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗഭാക്കായി. വോട്ടർമാർക്ക് കുടിവെള്ളം, ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് ബൂത്തുകളിൽ വീൽചെയർ, റാമ്പ്, പ്രത്യേക ക്യൂ എന്നിവ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 66,303 പോലീസ് ഉദ്യോഗസ്ഥർ ബൂത്തുകൾക്ക് സുരക്ഷയേകി. 8 ജില്ലകളിൽ 100% ബൂത്തുകളിലും 6 ജില്ലകളിലെ 75% ബൂത്തുകളിലും തത്സമയ നിരീക്ഷണത്തിനുള്ള വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. വോട്ടിംഗ് പൂർത്തിയായ ശേഷം പോളിംഗ് ബൂത്തുകളിൽ നിന്ന് സുരക്ഷിതമായി സംസ്ഥാനത്തെ 140 കളക്ഷൻ കേന്ദ്രങ്ങളിലെത്തിച്ച ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ 20 കേന്ദ്രങ്ങളിലുള്ള സ്ട്രോങ് റൂമിലേക്കാണ് മാറ്റുന്നത്. അതിസുരക്ഷാ സംവിധാനങ്ങളാണ് സ്ട്രോങ് റൂമുകളിലുള്ള കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 38 ദിവസങ്ങൾക്ക് ശേഷം June 4 വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.